കാസർഗോഡ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ കല്ലിയോട്ട് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ അറിവോടുകൂടി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായ വിധത്തിൽ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടി സംരക്ഷിക്കില്ല എന്ന് കോടിയേരി വ്യക്തമാക്കി. പ്രതികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോടിയേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ CPIM മുമ്പെങ്ങുമില്ലാത്ത രീതിയിലാണ് നിലപാടെടുത്തിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകർ യാതൊരു ആക്രമണങ്ങളിലും പങ്കെടുക്കരുതെന്നത് പാർട്ടി തീരുമാനമാണ്. ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല. അത്തരക്കാർക്ക് പാർട്ടി ഒരു സ്ഥാനവും കൊടുക്കില്ല. അക്രമങ്ങൾ ആര് നടത്തിയാലും അത് ഒഴിവാക്കണം. ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് മുമ്പ് പല അക്രമങ്ങളും നടന്നിട്ടുണ്ട്. അതേപ്പറ്റിയൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതൊന്നും കൊലപാതകത്തിന് ന്യായീകരണമല്ല. കൊലപാതക രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിപ്പേ ഇല്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ട പാർട്ടിയാണ് CPIM. കേരളത്തിൽ ഇതിനകം 700 പരം CPIM പ്രവർത്തകർ തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ 200 പേരെ കൊന്നത് RSS ആണ്. ബാക്കി ഭൂരിപക്ഷം പേരെയും കൊന്നത് കോൺഗ്രസുകാരാണ്. ചില മാധ്യമങ്ങളുടെ സമീപനം ഇടതുപക്ഷ വിരുദ്ധമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചാലും CPIM മാറാൻ പാടില്ല എന്ന ചില മാധ്യമങ്ങളുടെ രീതി അംഗീകരിക്കാൻ കഴിയില്ല. പാർട്ടി ഓഫീസുകളും പ്രവർത്തകരുടെ വീടുകളും ആക്രമിക്കുന്നവർക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കുന്ന വകുപ്പിൽ കേസെടുക്കുമെന്നും കോടിയേരി പറഞ്ഞു. മോദിയെയും അമിത്ഷായെയും പറ്റി പറയാൻ മുല്ലപ്പള്ളിക്ക് പേടിയാണ്. CPIM പറയുന്നതിൽ വിരോധമില്ല. പക്ഷെ ആ ധൈര്യം അവർക്കെതിരെ കൂടി പറയാൻ കാണിക്കണമെന്നും കോടിയേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞായറാഴ്ച രാത്രി 8:30 കല്ല്യോട്ടിനടുത്ത് തന്നിത്തോട കൂരാങ്കര റോഡിലാണ് സംഭവം. കല്ല്യോട്ട് കൂരാങ്കര സ്വദേശികളായ ജോഷി എന്ന ശരത്, കിച്ചു എന്ന കൃപേഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊലകൾക്ക് പിന്നിൽ CPIM ആണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ശരത്തും കൃപേഷും ബൈക്കിൽ കൂരാങ്കരയിലെ ശരത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീടിനടുത്തെത്താറായപ്പോൾ ജീപ്പിലെത്തിയ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ഇരുവരെയും വെട്ടുകയായിരുന്നു. കൃപേഷിന് തലയ്ക്കാണ് വെട്ടേറ്റത്. ഇരുവരെയും വെട്ടി വീഴ്ത്തിയ ശേഷം അക്രമികൾ സ്ഥലം വിട്ടു. കുറച്ചു സമയം കഴിഞ്ഞ് ഈ റോഡിലൂടെ പോയവർ ബൈക്ക് മറിഞ്ഞു കിടക്കുന്നതും റോഡരികിൽ ശരത്ത് രക്തം വാർന്നു കിടക്കുന്നതും കണ്ടു. ഓടിയെത്തിയ നാട്ടുകാർ അബോധാവസ്ഥയിലായിരുന്ന ശരത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബൈക്കിൽ കൃപേഷും കൂടി ഉണ്ടായിരുന്നെന്ന് മനസ്സിലായതോടെ എല്ലാവരും തിരച്ചിൽ നടത്തിയപ്പോഴാണ് 150 അകലെയായി കുറ്റിക്കാട്ടിൽ കൃപേഷ് രക്തം വാർന്ന നിലയിൽ കിടക്കുന്നത് കണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.